സങ്കീർത്തകൻ പറയുന്നു, ഭൂവാസികളെ കർത്താവിനെ സ്തുതിക്കുന്നു, സന്തോഷപൂർവ്വം അവിടുത്തെ പൂജിക്കുന്നു. സകല സ്തുതിക്കും യോഗ്യനായ പരിശുദ്ധ പരമദിവികാരുണ്യത്തിന് സകല ആരാധനയ്ക്കും യോഗ്യനായ പരിശുദ്ധ പരമദിവികാരുണ്യത്തിന് സകല പുകഴ്ചയ്ക്കും യോഗ്യനായ പരിശുദ്ധ പരമദിവികാരുണ്യത്തിന് ദൈവമേ, നിന്റെ മുമ്പിൽ പ്രാർത്ഥിക്കുവാൻ, നിന്നെ ആരാധിക്കുവാൻ, സകല സൃഷ്ടികളോടും ചേർന്ന് നിനക്ക് നന്ദി പറയുവാൻ ഞങ്ങളൊന്ന് ചേർന്നിരിക്കുന്നു. ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുവാൻ, അധരം തുറന്ന് അങ്ങയെ സ്തുതിക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല. ഞങ്ങളുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളും രോഗങ്ങളും അസ്വസ്ഥതകളും വേദനകളും പലപ്പോഴും ഹൃദയം തുറന്ന് അങ്ങയെ സ്തുതിക്കുവാൻ, അധരം തുറന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾക്ക് തടസ്സമാകുന്നു. ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. അപ്പസ്തോല പ്രവർത്തനത്തിൽ യേശു ശിഷ്യന്മാരോട് പറയുന്നു, നിങ്ങൾ ജെറൂസലേമിൽ വസിക്കുവിൻ, ഉന്നതത്തിൽ നിന്ന് ശക്തി സ്വീകരിക്കുന്നതുവരെ ജെറൂസലേം വിട്ട് നിങ്ങൾ പോകരുത്. വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചുകൊണ്ട് സർവശക്തനായ ദൈവത്തെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും അവിടുത്തേക്ക് നന്ദി പറയുവാനും ഈ തിരുമണിക്കൂർ നമുക്ക് വിനിയോഗിക്കാം. ദൈവത്തിന്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും സ്പർശിക്കുമ്പോൾ, രോഗശാന്തിയും ആന്തരിക സൗഖ്യവും ജീവിതത്തിലെ ബുദ്ധിമുട്ടുന്ന മേഖലകളില് സഹായവുമെല്ലാം അവിടുന്ന് നമുക്ക് വാഗ്ദാനം ചെയ്യുന്നു. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ, ആത്മാവ് കൊണ്ട് നിറയുവാൻ, ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുവാൻ ഈശ്വര സന്നിധിയിലായിരുന്നുകൊണ്ട് പരിശുദ്ധാത്മാവിനെ വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിന്റെ ശക്തി കടന്നു വരട്ടെ. രോഗങ്ങളിലേക്ക്, അസ്വസ്ഥതകളിലേക്ക്, പ്രാർത്ഥനയ്ക്ക് തടസ്സമായി നിൽക്കുന്ന എല്ലാ ബന്ധനങ്ങളിലേക്ക്, ജീവിത സാഹചര്യങ്ങളിലേക്ക്, ജോലിസ്ഥലങ്ങളിലേക്ക്,
ദൈവത്തിന്റെ ആത്മാവ് കടന്നു വരട്ടെ. എല്ലാ തലങ്ങളെയും പരിശുദ്ധാത്മാവ് സ്പർശിക്കട്ടെ. സ്വാർത്ഥതയും അസൂയയും അഹങ്കാരവും ജഡത്തിന്റെ എല്ലാ പ്രവണതകളും പരിശുദ്ധാത്മാവിനാൽ കഴുകപ്പെടട്ടെ. പുതിയ ജീവൻ, പുതിയ പ്രകാശം ജീവിതത്തിന്റെ മേഖലകളിലേക്ക് വ്യാപിക്കട്ടെ. അറിവിന്റെ നാളം തെളിക്ക ദൈവഭയമെൻ്റെ ഉള്ളിൽ നിറയ്ക്ക. അറിവിന്റെ നാളം തെളിക്ക ദൈവഭയമെൻ്റെ ഉള്ളിൽ നിറയ്ക്ക. യേശുവിന്റെ സന്നിധിയിൽ ഒരു നിമിഷം നമുക്ക് ശാന്തതയിൽ, നിശബ്ദതയിൽ നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകൾ സമർപ്പിക്കാം. ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ
കർത്താവിന്റെ അത്ഭുതകരമായ പ്രവർത്തനം നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ, സമൂഹ ജീവിതത്തിൽ കടന്നു വന്നു. നമ്മെ സ്നേഹിക്കുന്ന ദൈവം, നമ്മെ പരിപാലിക്കുന്ന ദൈവം പ്രഭാതം മുതൽ പ്രദോഷം വരെ നമ്മുടെ കൂടെ നടക്കുന്ന ദൈവം, നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്ന ദൈവം വിശുദ്ധ കുർബാനയിൽ നമ്മോടൊപ്പം ആയിരിക്കുന്നു. മനസ്സും ശരീരവും ശാന്തമാക്കി വിശുദ്ധ കുർബാനയിലേക്ക് നമുക്ക് നോക്കാം. അപ്പത്തിന്റെ രൂപത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന യേശുവിനെ നോക്കാം. രക്ഷകനായ യേശുവിനെ ഈ അപ്പത്തിൽ നമുക്ക് കാണാം. വിശുദ്ധ കുർബാനയിലേക്ക് നോക്കിക്കൊണ്ട് യേശുവേ എന്ന് വിളിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ജീവിതത്തെ തൊടുന്നവൻ, ജീവിതത്തെ കാണുന്നവൻ, ജീവിതത്തെ അനുഗ്രഹിക്കുന്നവൻ വിശുദ്ധ കുർബാനയിലായിരുന്നു കൊണ്ട് നമ്മെ കാണുന്നു, നമ്മെ മനസ്സിലാക്കുന്നു. ഹൃദയം തുറന്ന്, അധരം തുറന്ന് വിശുദ്ധ കുർബാനയിലേക്ക് നോക്കി സർവവും മറന്ന് ജീവിതത്തിന്റെ രോഗങ്ങളും അസ്വസ്ഥതകളും വേദനകളും പ്രതീക്ഷകളും സ്വപ്നങ്ങളും പാപങ്ങളുമെല്ലാം സമർപ്പിച്ചുകൊണ്ട് യേശുവേ എന്ന് വിളിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. യാക്കോബയെ നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലെ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. ജെറമിയ പ്രവാചകനിലൂടെ കർത്താവ് വീണ്ടും അരുളി ചെയ്യുന്നു, മാതാവിന്റെ ഉദരത്തിൽ രൂപപ്പെടുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു, ഞാൻ നിന്നെ വിളിച്ചു, ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. യെശയ്യാ പ്രവാചകനിലൂടെ വീണ്ടും കർത്താവ് അരുളി ചെയ്യുന്നു, വരൂ നമുക്ക് രമ്യതപ്പെടാം, നിന്റെ പാപങ്ങൾ കടും ചുമപ്പാണെങ്കിലും മഞ്ഞുപോലെ വെണ്ണയുള്ളതാക്കാം. യേശുവിലേക്ക് തിരിയട്ടെ, ഏകരക്ഷകനും നാഥനുമായ കർത്താവിലേക്ക് ചിന്തകളും വിചാരങ്ങളും ജീവിതവും മുഴുവൻ തിരിയട്ടെ. യേശുവേ, യേശുവേ എന്നുള്ള ഹൃദയത്തിലെ അഗാധത്തിൽ നിന്നുള്ള വിളി ദിവികാരുണ്യ സന്നിധിയിൽ വരട്ടെ. വചനം വായിക്കുവാനും ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുവാനും യേശുവിനെ സ്തുതിക്കുവാനുമുള്ള അനുഗ്രഹം കർത്താവ് വച്ചു നീട്ടു. സ്വീകരിക്കാം, നമ്മുടെ ജീവിതത്തിലേക്ക് അവയെ സ്വീകരിക്കാം. ഈ ആരാധനയിലൂടെ ദൈവം നൽകിയ വലിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാം. അനുതാപത്തിന്റെ, തിരിച്ചുവരവിന്റെ, മാനസാന്തരത്തിന്റെ പുതിയ ചൈതന്യം കർത്താവ് വച്ചു നീട്ടുന്നു. അസ്വസ്ഥതകളും വേദനകളും കുറ്റബോധവും വെറുപ്പും വിദ്വേഷവുമെല്ലാം കർത്താവ് എടുത്തു മാറ്റിയിരിക്കുന്നു. മനസ്സും ശരീരവും പുതിയ ഉന്മേഷത്തിൽ, പുതിയ ശക്തിയിൽ, പരിശുദ്ധാത്മശക്തിയിൽ നിറയുന്നു. യേശുവിൽ പ്രിയപ്പെട്ടവരെ, നന്ദി പറയാം, കർത്താവിന് നന്ദി പറയാം. നിരവധിയായ അനുഗ്രഹങ്ങൾക്ക്,
ജീവിതത്തിൽ സ്വീകരിച്ചിരിക്കുന്ന, സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന യേശുവിന്റെ കൃപകൾക്ക് ഹൃദയം തുറന്ന് നന്ദി പറയാം. കർത്താവേ, നിന്റെ അനുഗ്രഹങ്ങൾക്ക് എപ്രകാരം നന്ദി പറയുവാൻ എനിക്ക് സാധിക്കും? സങ്കീർത്തകൻ പറയുന്നു, രക്ഷയുടെ കാസയെടുത്തുകൊണ്ട് കർത്താവിന്റെ നാമം ഞാൻ വിളിക്കും. രക്ഷയുടെ കാസയെടുക്കാം, കർത്താവിന്റെ നാമം വിളിക്കാം. ജീവിതത്തിൽ എന്റെ ജീവിതത്തിന്റെ എല്ലാ നിമിഷവും കർത്താവിന്റെ നാമം വിളിച്ച് പ്രാർത്ഥിക്കാം. പ്രഭാതത്തിൽ, പ്രദോഷത്തിൽ, മധ്യാഹ്നത്തിൽ യേശുവിനെ സ്തുതിക്കാം. അവിടുത്തെ അത്ഭുതകരമായ പ്രവൃത്തികൾ ജീവിതത്തിൽ നോക്കിക്കണ്ടുകൊണ്ട് ദൈവമിനെ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാം. കർത്താവേ, കൂടെ വസിക്കുന്നവേ, എന്നും ഞങ്ങളുടെ കൂടെ വസിക്കുന്നവേ, ഓരോ നിമിഷവും കൂടെ വസിക്കുന്നവേ. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ ലൂക്കാ സുവിശേഷത്തിന്റെ അവസാന അധ്യായത്തിൽ ശിഷ്യന്മാർ യേശുവിനോട് പറയുന്നു, കൂടെ വസിക്കണമേ. യേശുവിനോട് പറയാം, ഞങ്ങളുടെ കുടുംബത്തിൽ കൂടെ വസിക്കണമേ, ഞങ്ങളുടെ ജോലിസ്ഥലത്ത് കൂടെ വസിക്കണമേ, ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ കൂടെ വസിക്കണമേ, ഞങ്ങളുടെ രോഗങ്ങളിൽ കൂടെ വസിക്കണമേ, ഞങ്ങളുടെ ജീവിതത്തിന്റെ ആഗ്രഹങ്ങളിൽ കൂടെ വസിക്കണമേ. ശിഷ്യന്മാരുടെ നിർബന്ധത്തിന് വഴങ്ങി യേശു കൂടെ വസിക്കുന്നു. വചനം വിശദീകരിച്ചു കൊടുക്കുന്നു. അവരുടെ കണ്ണുകൾ തുറക്കുന്നു. യേശുവിൽ പ്രിയപ്പെട്ടവരെ, ചോദിക്കുമ്പോൾ കൂടെ വസിക്കുന്നവരാണ് തിരികാരുണീച്ചു. അപ്പത്തിൽ വസിക്കുന്നവൻ ജീവിതത്തിലേക്ക് കടന്നു വരുന്നവനാണ്. വിശുദ്ധ കുർബാന സ്വീകരണത്തിലൂടെ മനുഷ്യ ശരീരത്തിന്റെ ഭാഗമാകുന്നത് പോലെ വിശുദ്ധ കുർബാനയിൽ വസിക്കുന്നവൻ കുടുംബജീവിതത്തിന്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നു. ക്രൈസ്തവ ജീവിതത്തിന്റെ മൂലക്കല്ലായ യേശു തന്നിൽ വിശ്വസിക്കുന്ന ഓരോ വ്യക്തിയിലേക്കും കടന്നു വന്നുകൊണ്ട് കൂടെ വസിക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം യേശുവിന്റെ പേര് ഇമ്മാനുവേൽ എന്നാണ്. ദൈവം നമ്മോട് കൂടെ, അവൻ കൂടെ വസിക്കുന്നവന്, കൂടെ നടക്കുന്നവന്, നമ്മുടെ കൂട്ടുകാരന്. ഈ വിശ്വാസത്തിൽ നമ്മുടെ ജീവിതത്തെ അവിടുത്തെ തിരുമുമ്പിൽ സമർപ്പിക്കാം. ഒരിക്കൽ കൂടി സമർപ്പിക്കാം. ഈ ആരാധനയുടെ അവസാന നിമിഷങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ, ഈ ആരാധനയുടെ അനുഗ്രഹത്തിന്റെ, ആശീർവാദത്തിന്റെ നിമിഷങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ, ഒരിക്കൽ കൂടി ദിവികാരുണ്യ ഈശോയെ നമുക്കൊന്ന് ചേർന്ന് സ്തുതിച്ച് ആരാധിക്കാം. Thank you.
പ്രിയപ്പെട്ടവരെ, വിശുദ്ധ കുർബാനയുടെ ആശീർവാദത്തിന് വേണ്ടി നമുക്കൊരുങ്ങാം. ഒരിക്കൽ കൂടി ദൈവം നൽകിയ അനുഗ്രഹത്തിന് ഹൃദയപൂർവ്വം നന്ദി പറയാം. നമ്മുടെ കുടുംബത്തിലെ ഓരോരുത്തരെയും പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്റെ മുമ്പിൽ സമർപ്പിക്കാം. നമ്മുടെ പ്രാർത്ഥന ആവശ്യമുള്ള ഓരോ വ്യക്തികളെയും യേശുവിന്റെ മുമ്പിൽ ഈ ആശീർവാദത്തിന്റെ സമയത്ത് കൊണ്ടുവരാം. രോഗികളായി കഴിയുന്നവർ, വേദനിക്കുന്നവർ, ഉറ്റവരുടെയും പ്രിയപ്പെട്ടവരുടെയും വേർപാടിൽ വേദനിക്കുന്നവർ, മാതാപിതാക്കളെ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾ, കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ടതിന്റെ വേദനയിൽ കഴിയുന്ന മാതാപിതാക്കൾ, ജോലിയില്ലാത്തതിന്റെ ദുഃഖത്തിൽ കഴിയുന്ന യുവതി യുവാക്കൾ, സാമ്പത്തിക ബുദ്ധിമുട്ടിൽ കഴിയുന്ന നിരവധിയായ വ്യക്തികൾ, കുടുംബ സമാധാനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന വ്യക്തികൾ, എല്ലാവരെയും ദിവ്യകാരൻ ഈശോയുടെ അനുഗ്രഹത്തിന് വേണ്ടി സമർപ്പിക്കാം. കർത്താവിന്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാൻ ഹൃദയ കവാടങ്ങളെ നമുക്ക് തുറക്കാം. യേശു ഹൃദയത്തിന്റെ വാതിൽക്കൽ മുട്ടുന്ന വിശുദ്ധ നിമിഷമാണിത്. അപ്പസ്തോല പ്രവർത്തനത്തിൽ ശ്ലീഹന്മാർ പ്രാർത്ഥിക്കുന്നു, പരമകാരുണികനായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രനായ യേശു മിശിഹായുടെ നാമത്തിൽ അത്ഭുതങ്ങളും രോഗശാന്തിയും അടയാളങ്ങളും സംഭവിക്കുവാൻ ഞങ്ങളുടെ മേൽ കരങ്ങൾ നീട്ടണമേ എന്ന്. പിതാവായ ദൈവം പുത്രനായ യേശുവിലൂടെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ, അടയാളങ്ങൾ കൊണ്ട് നമ്മുടെ വിശ്വാസത്തെ സ്ഥിരീകരിക്കുവാൻ കരങ്ങൾ നീട്ടുന്ന ഈ വിശുദ്ധ നിമിഷത്തിന് വേണ്ടി നമുക്കൊരുങ്ങാം. കർത്താവിന്റെ അനുഗ്രഹം നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് പുതിയ വ്യക്തികളായി ജീവിക്കാൻ നമുക്ക് തീരുമാനമെടുക്കാം. ആരാധനാ